നമസ്കാരം. കുലംകുത്തി സഖാക്കളെ സ്വാഗതം. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒഞ്ചിയത്തെ സി പി എമ്മിനോട് തെറ്റി ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ആർ എം പി എന്ന പാർട്ടി രൂപീകരിച്ചവരെ കുലംകുത്തികൾ എന്നാണ് പിണറായി അന്ന് അവിടെ പോയി വിളിച്ചത്. പിന്നീട് അതിൻ്റെ നേതാവ് ടി പി ചന്ദ്രശേഖരനെ 58 വെട്ട് വെട്ടി വകവരുത്തുകയും ചെയ്തു. സി പി എമ്മിനെതിരെ അടുത്തിടെ ഡൽഹിയിൽ എ കെ ജി ഭവന് മുന്നിൽ വരെ പോയി സമരം നടത്തേണ്ടി വന്നു കെ കെ രമയ്ക്ക്. ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഒഞ്ചിയത്ത് സി പി എം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ കോടിയേരി നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം സഖാവേ, പാർട്ടിയിലേക്ക് വരാൻ നിന്ന ചന്ദ്രശേഖരനെ എന്തിന് അവിടുള്ളവർ കൊലപ്പെടുത്തണം? നീ എന്താ ആലോചിക്കുന്നത്? ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം, നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ, ഒരു ചെറിയൊരു ഗ്രൂപ്പ് അതുണ്ടാക്കിയത് സി പി എമ്മിന് വിപ്ലവം പോരാ, സി പി ഐ എം വിപ്ലവ ആവേശം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ശരിയായ ഒരു വിപ്ലവ പാർട്ടി എന്ന് പേരിട്ടുകൊണ്ടാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിപ്ലവ പാർട്ടിയാണ്, പിന്നെ അതിൻ്റെ കൂടെ റവല്യൂഷണറി എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. പ്രസവ വാർഡ് സ്ത്രീകൾക്ക് മാത്രം എന്നെവിടെയെങ്കിലും എഴുതി കൊടുക്കാറുണ്ട്. ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടി ആർ എം പി രമയുടെ മാത്രം പാർട്ടിയായിട്ട് മാറി. ആർ എം പി എന്ന് പൂർണ്ണമായി ഇപ്പോ ശരിയായി കഴിഞ്ഞു. അത് രമയുടെ മാത്രം ഒരു പാർട്ടിയാണ്. ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾ മാലാഖ ചമയേണ്ട. കൊലയാളികൾ ഇപ്പോൾ മാലാഖ ചമഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾ മാലാഖ ചമഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവരിപ്പോൾ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ കൊണ്ടുപോയി അടക്കാനാണ്. ചന്ദ്രശേഖരൻ്റെ ഉദ്ദേശം അതല്ല. ചന്ദ്രശേഖരൻ കോൺഗ്രസിനെതിരായിരുന്നു, ചന്ദ്രശേഖരൻ ബി ജെ പിക്ക് എതിരായിരുന്നു. സി പി എമ്മിനോട് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ സി പി എം അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തെ സി പി എം പുറത്താക്കിയാണ് ഇവർ. ആ സമയത്ത് മാത്രമാണ് ചന്ദ്രശേഖരൻ സി പി എമ്മിനെതിരായുള്ള നിലപാട് സ്വീകരിച്ചത്. ഭയങ്കരം തന്നെ. അതും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സി പി എമ്മുമായി അടുക്കാൻ കഴിയുന്നൊരു അവസരം വരുമ്പോൾ അടുക്കണമെന്നൊരു ചിന്തയിലായിരുന്നു ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും സി പി എം നശിച്ചു കാണണം എന്നല്ലായിരുന്നില്ല ചന്ദ്രശേഖരൻ സ്വീകരിച്ചത്. ചിതയടങ്ങും മുമ്പ് ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആളുകളാണ് ഇപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റുമായി വന്നിരിക്കുന്നത്. ഏതായാലും ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾക്ക് ഇത്തരം നുണപ്രചരണങ്ങൾ കൊണ്ട് ചന്ദ്രശേഖരന്റെ ചോരക്കറ കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ള കാര്യം മാത്രം ഓർമ്മിച്ചാൽ നന്ന്. പക്ഷെ ഇപ്പോഴത്തെ സി പി എം നശിച്ചു കാണും, അതിനുവേണ്ടി കോൺഗ്രസുമായിട്ട് പോരണം. എന്നാൽ ഇങ്ങനത്തെ നേരിട്ട് അതിൽ ചേർന്നാൽ പോലും ഇങ്ങനെ ഒരു പാർട്ടി പോർത്തു ചേർന്നതാ കാര്യം. ആർ എം പിക്ക് ഇന്ന് യാതൊരുവിധ പ്രസക്തിയുമില്ല. ആ പാർട്ടി പിരിച്ചുവിടുകയാണ് ഇനി ആർ എം പി ചെയ്യേണ്ടത്. ഏകദേശം ഒരു പതിറ്റാണ്ടായി ചന്ദ്രശേഖരനെയും അല്ലെങ്കിൽ ആർ എം പിയെയും പറ്റിയിട്ട് ഏറ്റവും മോശമായ രൂപത്തിലും ഏറ്റവും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചും കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പതിറ്റാണ്ടോളമായി. ഈ പതിറ്റാണ്ടായിട്ട് പോലും ഒരാളെ പോലും വളരെ കൃത്യമായിട്ട് ആർ എം പിയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സി പി എം നേതൃത്വത്തിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. രമ മാത്രം ആകുന്നൊരു സ്ഥിതി ആർ എം പിയിൽ വരാൻ പോകുന്നതാണ് ആ പാർട്ടി സംഭവിക്കാൻ പോകുന്നത്. ഈ ഭീഷണികളുണ്ടെന്ന് ഒന്നും ആർ എം പിയെ തകർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഇപ്പോൾ പുതിയ പരീക്ഷണവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രശേഖരൻ നല്ലവനായിരുന്നു എന്നും ചന്ദ്രശേഖരൻ സി പി എമ്മിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നും പിന്നെ ആർ എം പിയുടെ ആളുകൾ ഒരു സമവായത്തിന് ശ്രമിച്ചിരുന്നു എന്നുമുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ ഗീബൽസിയൻ നുണ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വം എത്തിച്ചിരിക്കുന്നത്. പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു സംഘടന വേണ്ടേ? പാർട്ടി എന്ന് പറയുന്ന ഒരു ആശയം വേണ്ടേ? ഇത് വലുതുമുണ്ട്. ഒറ്റ അജണ്ട മാത്രം സി പി എം വിരോധം. ഈ സി പി എം വിരോധം എന്ന് പറയുന്ന
ഈ ആശയം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നുണ്ടോ? ഇത് അവരുടെ അപജയമാണ്, അപഹാസ്യമാണ് ഈ നിലപാട്. അതുകൊണ്ടൊന്നും ഇവിടുത്തെ ആറമ്പിയെ തകർക്കാൻ കഴിയില്ല. ആറമ്പിയെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് സി പി എമ്മിൻ്റെ ഈ നുണപ്രചരണങ്ങൾ. അത് അർഹിക്കുന്ന അവജ്ഞയോടെ കേരളത്തിലെ ജനത തള്ളിക്കളയും, ഒഞ്ചിയത്തെ ജനത തള്ളിക്കളയും. ചില സന്ദർഭങ്ങളിൽ പാർട്ടിയോട് സ്വീകരിച്ച പരസ്യ നിലപാടിനെയാണ് അവർ വിമർശിച്ചത്. ആത്യന്തികമായി സി പി ഐ എം തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് കോടിയേരി പറഞ്ഞത്. ശരി, രണ്ട് ശരിയാണ്. ആത്യന്തികമായി സി പി ഐ എം തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ ചർച്ചയെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ട് ഇത് നടക്കേണ്ട ആവശ്യമില്ല. ആർ എം പി എന്നാൽ രമയുടെ മാത്രം പാർട്ടി എന്നാണ് കോടിയേരി പറയുന്നത്. കാരണം ബാക്കിയുള്ളവരെയെല്ലാം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി പി എമ്മിലേക്ക് മടക്കി വിളിക്കുകയാണ്. ആറമ്പിയിൽ നിന്ന് അണികളെ സി പി എമ്മിലേക്ക് എത്തിക്കാനാണ് പാർട്ടിയുടെ ഈ മൃദു സമീപനം. കുലംകുത്തിയായ ചന്ദ്രശേഖരൻ വീരനായകനാണെന്ന് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. ആക്രമിച്ചതും സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ അവർ സ്വീകരിച്ച നിലപാടുകളും ശരിയല്ല, തെറ്റായിരുന്നു എന്ന് സ്വന്തം ജീവിതാനുഭവത്തിൽ തിരിച്ചറിയുന്നവർ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നതിനെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്ക് വരുന്നതിനെയോ സ്വാഗതം ചെയ്യും, തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യും. ഈ രൂപത്തിലേക്കുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടും നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഈ പെരുന്നുണകൾ കൊണ്ട് വീണ്ടും വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മൃദുസമീപനമൊക്കെ എടുത്തുകൊണ്ട് ആറമ്പിയിലെ ആളുകളെ വീണ്ടും സി പി എമ്മിലേക്ക് എത്തിക്കാമെന്നുള്ള സി പി എമ്മിൻ്റെ വ്യാമോഹം അസ്ഥാനത്താണ്. പണ്ട് സി പി ഐ നേതാവായിരുന്ന വെളിയം ഭാർഗവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടി വിടുന്നവരെയും പുറത്താക്കുന്നവരെയും ഒരു ചായ വാങ്ങിക്കൊടുത്ത് സി പി ഐ പറഞ്ഞുവിടും. അതുപോലെ പുറത്താക്കുന്നവരെയും പുറത്തു പോകുന്നവരെയും അവരുടെ പാട്ടിന് വിട്ടാൽ പോരെ, കുറച്ച് കഴിഞ്ഞ് അവരിൽ ചിലർ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വടക്കൻ ജില്ലകളിൽ മാത്രം കാണുന്ന ഈ കുടിപ്പക അവസാനിപ്പിച്ച് അണികളെ ജനാധിപത്യവൽക്കരിക്കുകയല്ലേ ചെയ്യേണ്ടത് സഖാവേ? ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് തെലുങ്കുദേശം പാർട്ടി പടിയിറങ്ങി. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി പ്രശ്നത്തിൽ ഉയരുന്ന പ്രാദേശിക വികാരം ആന്ധ്രയിൽ തങ്ങളുടെ അടി തെറ്റിക്കുമോ എന്ന് ഭയന്നാണ് തെലുങ്കുദേശം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിച്ചത്. ടി ഡി പിയെ സഖ്യത്തിൽ നിലനിർത്താൻ ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനിടയിൽ ചന്ദ്രബാബു നായിഡു സഖ്യം വിടുകയും ചെയ്തു. ശിവസേന, ഒറീസയിൽ ബി ജെ ഡി, ഇപ്പോഴിതാ ടി ഡി പി. മോദിജിക്ക് 2019 കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആവില്ലെന്ന് ചുരുക്കം. The issue is one thing that all of you know. There's nothing new in this. And no secret. No secret either. Huh? Party has directed us to resign and we have resigned. In the meantime, our party has directed us to resign from the government and continue with the NDA. We support the NDA and we are doing precisely that. We have called on the Prime Minister. It's not that he doesn't know what the issues are. He is well aware of it. ബി ജെ പിയെ പ്രതിരോധിച്ച് ചെങ്കുടി രാഷ്ട്രീയം രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച പിണറായി സർക്കാരിനെ സപ്തവർണ്ണ മഴവില്ലായാണ് കവി കൂടിയായ മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷത്തെ യുവകവിയായ എൽദോസ് കുന്നപ്പള്ളി മന്ത്രിയെ തിരുത്തുകയും ചെയ്യുന്നു. വികസനത്തിന് വേണ്ടി ദാഹിച്ച കേരളത്തിലെ രാഷ്ട്രീയ ഭരണാകാശത്തിലെ സപ്തവർണ്ണ മഴവില്ലാണ് പിണറായി ഗവൺമെൻറ്. 7 വർണ്ണങ്ങളുള്ള മഴവില്ലാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആഹ്ലാദത്തോടെ ദാ പിണറായി മഴവില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കവിത ഉദ്ധരിക്കുകയാണ്. ആർക്കും എന്നെ തടുക്കാനാവില്ല.
എന്റെ പുതിയ ഗാനം കേട്ടോ. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീതി കാവടിയെ, ഇന്നലെ രാത്രി ഇന്നലെ അന്തിയിൽ വെണ്ടിങ്ങൾക്കല നിന്നു മയങ്ങിയ മലമുകളിൽ വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. ഈ ഗവൺമെന്റ് വന്നു. ഓ, നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടൂ? നോ, റിയലിസ്റ്റിക് പോയട്രി, ആർക്കും പിടിയിട്ടു. അല്ലാതെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊന്നും ഞാൻ എഴുതില്ല. കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല. ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റത്ത് കയറാൻ സമ്മതിക്കില്ല, അടിച്ചോടിക്കും. രാഷ്ട്രീയ ആകാശത്ത് വിരിഞ്ഞ മഴവില്ലാണ് മുഖ്യമന്ത്രി എന്നാണ് മന്ത്രി ജി സുധാകരൻ ഇന്നലെ പറഞ്ഞത്. സാർ, മഴവില്ല് ഒരു ഇല്യൂഷൻ മാത്രമാണ്. അത് കാണാൻ അഴുകുള്ള എന്നാൽ ക്ഷണത്തിൽ മാഞ്ഞു പോകുന്ന പ്രതിഭാസം മാത്രമാണ്. ഇപ്പോൾ മഴക്കാറു കയറി ഇരുണ്ടുപോയ കേരളത്തെയാണ് നമ്മൾ കാണുന്നത്. ഇത് തെളിയണമെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം UDF എന്ന സൂര്യൻ ഉദിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ള കാര്യം. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ ഓടിച്ചില്ലെങ്കിലും വിവാദം കാര്യമായി ഓടിത്തുടങ്ങി. ഈ ശ്രീധരനെ സർക്കാർ ഓടിച്ചുവിട്ടതായി പ്രതിപക്ഷവും പദ്ധതി പാളം തെറ്റില്ലെന്ന് സർക്കാരും വാദിക്കുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊച്ചി മെട്രോയുടെ പേരിൽ നടന്ന ചർച്ചയുടെ തനി ആവർത്തനം. ശ്രീധരനു വേണ്ടി നിൽക്കുന്നവർ പരസ്പരം കളം മാറിയെന്ന് മാത്രം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കഴിഞ്ഞ UDF ഗവൺമെന്റ് 2018 ലൈറ്റ് മെട്രോ ഓടിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കണമെന്ന് വിഭാവനം ചെയ്തതാണ്. പക്ഷേ ഇടതുമുന്നണി ഗവൺമെന്റ് ലൈറ്റ് മെട്രോ അല്ല ഓടിച്ചത്, ശ്രീധരനെ തന്നെയാണ് ഓടിച്ചത് എന്നുള്ളതാണ് വ്യത്യാസം. ഈ ശ്രീധരനെ ഒരാൾ ഓടിച്ചിട്ടില്ല, അത് ഞാൻ പറഞ്ഞു. അതിപ്പോൾ അത് അതിനുശേഷം പറഞ്ഞതിന് ശേഷം പ്രശ്നം കുറച്ച് തീർന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ എന്താ പറഞ്ഞത്? മഹാനായ മനുഷ്യൻ എന്നാ പറഞ്ഞത്? ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. ദ ഗ്രേറ്റ് മാൻ ഇൻ ഇംഗ്ലീഷ്, ചിലക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ മലയാളത്തിലാണ്. ഒരു എഞ്ചിനീയറെ മഹാനായ മനുഷ്യൻ എന്ന് പിണറായി വിജയൻ വിളിക്കണമെങ്കിൽ നിസ്സാര കാര്യമാണോ? കാണുന്നവരെയൊക്കെ വിളിക്കോ, കാണുന്നവരെയൊക്കെ വിളിക്കോ. അപ്പം മഹാനാണ്, സംശയമൊന്നുമില്ല. ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചർച്ച ചെയ്യാം, മെട്രോ വേണം മെട്രോ വേണം. കുടിവെള്ളം കൊടുക്കാൻ കഴിയില്ലാതെ മുനിസിപ്പാലിറ്റി പറയാം മെട്രോ വേണം മെട്രോ വേണം. എന്ത് കളിയാ ഇത്? ആദ്യം നിങ്ങൾ പൈപ്പിടുക മര്യാദയ്ക്ക്, മര്യാദയ്ക്ക് റോഡ് തന്നാക്കുക. നിങ്ങൾ ഏപ്പം ജോലി ചെയ്താൽ മതി, ഇതൊന്നും നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തോളാം. ഞാൻ കാര്യം പറയുകയാണ്. ഇതേ കാര്യത്തിൽ എറണാകുളത്ത് ഒരു മനുഷ്യൻ ചങ്കരം നട പിടിച്ചിരുന്നു. അതങ്ങ് മറന്ന് അന്ന് മിസ്റ്റർ പിണറായി വിജയനും അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അച്ഛനും അങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേ കാര്യത്തിൽ തന്നെയായിരുന്നു. അത് വേറെ ഇഷ്യൂ. അതായത് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ പോകുന്നു, അല്ലല്ല, ഈ പദ്ധതി ഉപേക്ഷിക്കാൻ പോകുന്നു എന്നാണ് അന്ന് വന്നത്. അതുകൊണ്ടാണ്. അത് മെട്രോയുടെ ഇഷ്യൂ ആണ്, ഇതുമല്ല. ഇരിക്കട്ടെ, എന്തായാലും 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 അതിന് പകരം നിങ്ങൾ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞത് ശരിയല്ല. അത് വേറെ ഇഷ്യൂ, ഇത് വേറെ ഇഷ്യൂ. ഞാൻ പറഞ്ഞത് ഞങ്ങളിത് ഉപേക്ഷിക്കുന്നില്ല. ഇത് ആഗോള ടെൻഡർ വിളിക്കണമെന്നാണ് പറഞ്ഞത്. ആഗോള ടെൻഡർ വിളിച്ചാൽ എന്ത് കിട്ടും? ചില്ലറ കിട്ടും, കമ്മീഷൻ കിട്ടും. ചില്ലറയ്ക്ക് വേണ്ടിയാണിത്, അഴിമതിക്ക് വേണ്ടിയാണ്. കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. PC ജോർജിനെ അന്യഗ്രഹത്തിൽ അയക്കണമെന്ന് കേരള കോൺഗ്രസുകാർ. ഇദ്ദേഹത്തെ പോലുള്ള ശ്രീ PC ജോർജിനെ പോലുള്ള ആളുകളെ അന്യഗ്രഹങ്ങളിലേക്ക് വിടണമെന്നുള്ളതാണ് എനിക്ക് സൂര്യ ഓർഡർ ചെയ്ത്. ഞാൻ വിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സാർ, ഞാൻ പറയാത്ത കാര്യം വൃത്തികെട്ട രീതിയിൽ ശരിയാണ്. പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സ്നേഹവും മൃഗസ്നേഹവും ഒന്നും PC ജോർജിന് പറഞ്ഞിട്ടില്ല. ഉള്ളത് മനുഷ്യ സ്നേഹം മാത്രം. മനുഷ്യന് താമസിക്കാൻ സ്ഥലമില്ലാത്ത കൊച്ചു കേരളത്തിൽ വനം കൂടുതലെന്നാണ് PC ജോർജിൻ്റെ അഭിപ്രായം. ഇതേ ജോർജാണോ പണ്ട് VSനെയും കൊണ്ട് കയ്യേറ്റം കാണാൻ കാടു കയറിയത്? രാജ്യത്ത് വനം പോരായെന്ന് പറഞ്ഞുള്ള ഈ ചാട്ടം ശരിയല്ല സാറേ. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം വനമുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കേരളമാണ്. വളരെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് 29% വനമാണ്. ഇനി മരം ഉണ്ടാക്കണമെന്ന് എങ്ങോട്ട് ഉണ്ടാക്കണമെന്ന് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. 3,39,00,000 രൂപ 29,00,000 ജനമുണ്ട്. അവർ താമസിക്കണ്ടേ? അവർക്ക് വീട് വേണ്ടേ? അപ്പോൾ ആവശ്യമില്ലാതെ സാർ, ഇത് കാർബൺ ക്രെഡിറ്റ് ഫണ്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ക്രെഡിറ്റ് ഫണ്ട്, അത് മേടിച്ച് പുട്ടടിക്കുന്ന
കുറെ ആളുകളുണ്ട് സാർ, അത് രാഷ്ട്രീയക്കാരുണ്ട് അതിനകത്ത്, അവരാണ് വനം വനം എന്ന് പറഞ്ഞ് നടക്കുന്നത്. സാർ ഞാൻ ചോദിക്കട്ടെ, മലയോര കൈവ ഉദാഹരണം. അയ്യോ സമയം കഴിഞ്ഞോ? വനത്തിൽ വർദ്ധിക്കുന്ന മൃഗസമ്പത്തിനെ നേരിടാനും പി സി ജോർജിന് പരിഹാര നിർദ്ദേശമുണ്ട്. സാർ ലോകത്തേത് രാഷ്ട്രത്തിലും മൃഗങ്ങളുടെ എണ്ണ കൂടിയാൽ അതിനെ വെടിവെച്ച് കൊല്ലും. സാർ കങ്കാരുവിനെ നാഷണൽ മൃഗമായിട്ട് വെച്ചിരിക്കുന്ന ആ രാജ്യത്ത് കങ്കാരുവിനെ വെടിവെച്ച് കൊല്ലുക? ഇവിടെ ഒരു മൃഗത്തെ കൊല്ലില്ല, എണ്ണ കഴിഞ്ഞിരിക്കുന്നു. ഈ പന്നിയും കുരങ്ങും ആണി ഉൾപ്പെടെ പെരുകിയിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണിക്കാരും പി സി ജോർജും കൂടി നേരിൽ കണ്ടാൽ തന്നെ പ്രശ്നമാണ്. വനം ചർച്ചയിലും പി സിയും എൻ ജയരാജ് എം എൽ എയും കൂടി കൊമ്പ് കോർത്തു. അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിൽ വനത്തിൻ്റെ അളവ് കൂടി, ഇനിയും കൂടുതൽ വനത്തിൻ്റെ ആവശ്യമില്ല, കേരളത്തിൻ്റെ വിസ്തൃതി ഏതാണ്ട് 29% വനമാണെന്ന്. രണ്ടാം അദ്ദേഹം പറഞ്ഞത് ഉള്ള വന്യമൃഗങ്ങളെല്ലാം വെടിവെച്ച് കൊള്ളണമെന്ന് പറഞ്ഞു. സർ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാപ്രതിഭയായ സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹം ഇന്ന് സമയത്തിനപ്പുറത്തേക്ക് കാലത്തിൻ്റെ യവനികയിലേക്ക് മാറിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ബഹുമാനായ പ്രൊഫസർ സൂചിപ്പിച്ചു, മനുഷ്യൻ്റെ ആർത്തിയും ദുരയും വരാൻ പോകുന്ന 100 വർഷത്തിനപ്പുറത്തേക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്യഗ്രഹങ്ങളിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം ലോകത്തോട് ഉപദേശിച്ചത്. സത്യത്തിൽ ഇവിടുത്തെ കാടെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് ഈ മൃഗങ്ങളെയെല്ലാം ഇല്ലാതാക്കി മനുഷ്യജീവിതം ദുസ്സഹമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇദ്ദേഹത്തെ പോലുള്ള ശ്രീ പി സി ജോർജിനെ പോലുള്ള ആളുകളെ അന്യഗ്രഹങ്ങളിലേക്ക് വിടണമെന്നുള്ളതാണ് എനിക്ക് ഓർഡർ ചെയ്തത്. ഞാൻ വിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സാർ ഇവിടെ സാർ ഞാൻ പറയാത്ത കാര്യം വൃത്തികെട്ട രീതിയിൽ ശരിയാണ്. ഇവിടെ മൃഗങ്ങളെല്ലാം കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഭൂമിക്ക് താങ്ങാവുന്ന കൂടുതലായി, വനത്തിന് താങ്ങാവുന്ന കൂടുതലായി മൃഗങ്ങളുണ്ടായാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വെടിവെച്ചു കൊല്ലാറുണ്ട്. അതുപോലെ ഇവിടെ പന്നിയും കൂടിയിട്ടുള്ള കൊല്ലണമെന്ന് പറഞ്ഞതിന് മൃഗങ്ങളെ കൊല്ലണം സത്യവിരുദ്ധമാണ്. അത് മാണിയല്ല നേതാവ്, പിന്നെ എങ്ങനെ നന്നാവും? സാർ എന്ത് പറഞ്ഞാലും മാണി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ ഈ നരസിംഹത്തിൻ്റെ കഥയിൽ പറയുന്ന പോലെ എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിക്കണമെന്നുള്ള പ്രഹ്ലാദൻ്റെ ആഗ്രഹം പോലാണ്. മാണി മാണി എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ശ്രീ പി സി ജോർജിനെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പ്രശ്നം. അത് ഞാൻ ഉത്തരവാദിയല്ല. വീണ്ടും ഇടവേള, മുകേഷ് കഥകൾ. ഇവിടുത്തെ റോഡും ട്രാഫിക്കും എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ് അദ്ദേഹം മൗനമായി നിന്നതിന് ശേഷം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നോൺസെൻസ്. നോണിങ്ങനെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ തിരിച്ചോ യാത്ര ചെയ്യുമ്പോൾ റോഡുകളുടെ വ്യത്യാസം നടൻ മുകേഷ് എം എൽ എക്ക് അനുഭവപ്പെടാറുണ്ട്. ഈയിടെയായി അതില്ല കേട്ടോ. കേരളത്തിലെ റോഡുകളെക്കുറിച്ചുള്ള മുകേഷ് കഥകൾ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അക്കരെ 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 എന്നൊരു ചിത്രം ഷൂട്ടിങ്ങിന് വേണ്ടി അമേരിക്കയിൽ പോയി. അതിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ പോൾ ബാർബറിൻ്റെ റോളെടുത്തത് അമേരിക്കക്കാരനാണ്. അദ്ദേഹം പ്രിയദർശനോട്, ഡയറക്ടർ പ്രിയദർശനോട് പറഞ്ഞ ഒരു റിക്വസ്റ്റ്, എൻ്റെ ഭാഗം അമേരിക്കയിൽ വെച്ച് തന്നെ ചിത്രീകരിക്കണം, ഇന്ത്യയിലേക്കൊന്നും വരാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം വന്നു, 10 ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്നില്ലായിരുന്നെങ്കിൽ വളരെ കഷ്ടമായി പോയെന്നേ, ഇത്ര മനോഹരമായ നാടാണ് നിങ്ങളുടേത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? ചോറ്, സാമ്പാർ, ഇഡ്ഡലി, എത്ര ഗംഭീരമായ ഭക്ഷണമാണ്! എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ ഇത്തരത്തിലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാത്തത്? നാട്ടുകാരെങ്ങനെയുണ്ട്? വളരെ മാന്യന്മാരായിട്ടുള്ള നാട്ടുകാരാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. ദേ ഹാവ് ബിഗ് ഐസ്, വെരി പവർഫുൾ ഐസ്. ശരി, ഇവിടുത്തെ റോഡും ട്രാഫിക്കും എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ് അദ്ദേഹം മൗനമായി നിന്നതിന് ശേഷം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നോൺസെൻസ്. നോണിങ്ങനെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. സാർ, സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നീണ്ട കാർ യാത്രകൾ ചെയ്യുന്ന ആളാണ് ഞാൻ. പലപ്പോഴും രാത്രി യാത്രകൾ ഉറക്കം കാറിൽ നിന്ന് തന്നെയാകും. മുൻപൊക്കെ കാർ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാലും ആരും തന്നെ ഉറങ്ങാറില്ല. ഒടുവിൽ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഡ്രൈവറോട് ഞാൻ ചോദിക്കും, കേരളം വിട്ട് തമിഴ്നാട്ടിലെത്തിയല്ലേ? എന്നാൽ ഇന്ന് കാറിൽ കയറിയാൽ ഉടനെ ഉറങ്ങുന്നു. കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡ്രൈവറോട് ചോദിക്കുന്നു,
കേരളം വിട്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ എത്തിയല്ലേ എന്ന്. അത്രമാത്രം സംസ്ഥാനങ്ങളുടെ റോഡുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ റോഡുകൾ മുൻപന്തിയിലാണ് സാർ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മുൻ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെക്കാൾ പിന്തിരിപ്പന്മാരെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. മുൻ കമ്മ്യൂണിസ്റ്റായ ലീഗ് എം എൽ എ കെ എൻ എ ഖാദറിനാണെങ്കിൽ സി പി എമ്മുകാരെ ഉപദേശിക്കാനാണ് ഇഷ്ടം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിലും കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിലും എല്ലാവരും പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചും അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടൊരു മുക്തം കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടായാൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു പതാകയായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതുണ്ടാവില്ല. അതോടുകൂടി അതും ഇല്ലാണ്ടാവും. അത്ര വിശേഷമാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ലിയനിദ് ബ്രഷ്നേവ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അവിടുത്തെ ഭരണാധികാരി വന്ന് ഇന്ദിരാഗാന്ധിയുടെ സാമ്രാജ്യത്വ നിലപാടുകളെ പ്രശംസിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പാർലമെൻറ്റിലുണ്ടായിരുന്ന ഒരു മാർക്സിസ്റ്റുകാരനും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അന്ന് ബ്രഷ്നേവ് ഡൽഹിയിൽ വരുന്ന സമയത്ത് ഇന്ത്യ സോവിയറ്റിസ്കായ ദ്രൂഷ്ബ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ സോവിയറ്റ് ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികളും റഷ്യക്കാരായിട്ടുള്ള ആളുകളും അവരെ സ്വീകരിക്കുകയാണ് ചെയ്ത്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പാർലമെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് സംയുക്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തി അവരുടെ സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടിനെ പറ്റി ബ്രഷ്നേവ് പ്രസംഗിച്ചത്. അത് നമ്മളെങ്ങനെ വിസ്മരിക്കുക? വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30 കാണാം. നന്ദി. നമസ്കാരം.